പ്രചാരണത്തിലെ LDF മുന്നേറ്റം വോട്ടെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥി MV ഗോവിന്ദൻ മാസ്റ്റർ. UDFും BJPയും അവസാന മണിക്കൂറുകളിൽ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളും നുണകളും ജനങ്ങൾ തള്ളിക്കളയുമെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൈരളി ന്യൂസിനോട് പറഞ്ഞു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും തളിപ്പറമ്പിലെ LDF സ്ഥാനാർത്ഥിയുമായ MV ഗോവിന്ദൻ മാസ്റ്റർ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ഇന്നലെ വളരെ ആവേശകരമായ രീതിയിൽ തന്നെ പരസ്യപ്രചരണം സമാപിച്ചു. ഏതായാലും മണ്ഡലത്തിലെ ഇപ്പോഴത്തെ ചിത്രം നമുക്ക് ചോദിക്കാം. ഇന്നലെ പരസ്യപ്രചരണം സമാപിച്ചു, പക്ഷേ വളരെ ആവേശമൊക്കെ ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ ഒരു മണ്ഡലം? ആവേശകരമായ രീതിയിലുള്ള പ്രവർത്തനം തന്നെ തുടരുകയാണ്. ഇന്ന് പിന്നെ സാധാരണ രീതിയിലുള്ള ക്യാമ്പയിനുകളൊന്നും ഇല്ല. വീട് വീട് കയറിയ ആളുകളെ കാണുക, അതുപോലെ തന്നെ കല്യാണ വിവാഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള പരിപാടി, പിന്നെ ഒറ്റക്കൊറ്റക്കുള്ള ഒരാളെ വിട്ടുപോയവരെല്ലാം കാണുക എന്നുള്ളതാണ് അടുത്തത്. വളരെ ആവേശത്തിലാണ് ജനങ്ങൾ, വലിയ ആവേശമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും തിരിച്ച് അധികാരത്തിലേക്ക് വരും എന്ന ഒരു ഉറച്ച ധാരണയാണ് ജനങ്ങൾക്ക് ഉള്ളത്. അതിനുവേണ്ടി അവർ തന്നെയാണ് മുൻകൈ എടുത്തത്. യഥാർത്ഥത്തിൽ വീണ്ടും LDF എന്ന മുദ്രാവാക്യം LDF വെക്കുന്നതിന് മുമ്പ് LDF ഗവൺമെൻറ് തിരിച്ചു വരണം, പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഒരു തുടർച്ചയുണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് യഥാർത്ഥത്തിൽ ജനങ്ങളാണ്, ജനങ്ങളുടെ മുൻകൈയാണ്. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം ഈ ഗവൺമെൻറ് ഇല്ലാതായാൽ ഇതേവരെ രൂപപ്പെടുത്തിയിട്ടുള്ള വികസന നിലപാടുകളിൽ നിന്ന് പിന്മാറും, അതുപോലെ തന്നെ ജനോപകാരപ്രദമായ നിലപാടുകളിൽ വലിയ രീതിയിൽ മാറ്റം വരും. അപ്പോൾ അത് ജനങ്ങൾക്ക് എതിരായിട്ടുള്ള ഒരു സമീപനമായിട്ടാണ് മാറുക. അതുകൊണ്ട് ഗവൺമെൻറ് തുടരണം എന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ആളുകളും വിശ്വസിക്കുന്നുണ്ട്. അവരിപ്പോൾ എല്ലാവരും പൂർണ്ണമായിട്ട് പൂട്ടിയോ എന്നും പറയാൻ സാധിക്കില്ലെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ മാത്രമല്ല എല്ലാ മുന്നണിയിലും പെട്ട സാധാരണ ജനങ്ങൾ കൃത്യമായിട്ട് ഒരു തുടർ ഗവൺമെൻറ് വേണം എന്നാഗ്രഹിക്കുന്നുണ്ട്. കാരണം ഏത് പ്രതികൂല പശ്ചാത്തലത്തിലും ജനങ്ങളെ രക്ഷിക്കാൻ മുൻകൈയെടുത്ത ഒരു ഗവൺമെൻറ്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്. എന്ത് അപവാദ പ്രചാര വേല നടത്തിയാലും അതൊന്നും ജനങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അതൊന്നും യേശുന്നതല്ല, എല്ലാം ജനം തള്ളിക്കളയുന്നതാണെന്നുള്ളതാണ് സ്ഥിതി. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന മണിക്കൂറുകൾ ഈ സമയത്താണ് വ്യാജ പ്രചരണത്തിൻ്റെ ഒരു സമയമാണിത്. സാധാരണഗതിയിൽ കണ്ണൂർ ജില്ലയിലൊക്കെ വ്യാപകമായിട്ട് അങ്ങനെ നടത്താറുണ്ട്, പല പോളറൈസേഷനുള്ള ശ്രമം നടത്താറുണ്ട്. എങ്ങനെയാണ് അതിനെ ഇത്തവണ കാണുന്നത്? അല്ല, ജനങ്ങൾക്കിത് നന്നായിട്ട് അറിയാം. കാരണം UDFഉം BJPയും കാര്യങ്ങൾ കൃത്യമായിട്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വോട്ട് തേടുക എന്നുള്ളത് അവർക്ക് അസാധ്യമാണ്. അപ്പോൾ പിന്നെ ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ആശ്രയിക്കാൻ അവർക്ക്, അത് കളവ് പറയുക എന്നുള്ളതാണ്. ആ കളവ് പറയും എന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് ഒരു കളവും യേശില്ല, അതാ കാര്യം. ഇന്നിപ്പോൾ ഇന്ന് കുറച്ച് ആളുകളെ കണ്ടിട്ടുള്ള വരുമെങ്കിൽ കൂടിയും അത് ആളുകളുടെ ഒരു യഥാർത്ഥ മനസ്സായിരിക്കും സംസാരിക്കുന്നവർ. അപ്പോൾ തളിപ്പറമ്പിലെ ഒരു ഭൂരിപക്ഷം എങ്ങനെയാണ് ഇപ്പോൾ മാഷ് പ്രതീക്ഷിക്കുന്നത്? ഭൂരിപക്ഷം അല്ല ഉദ്ദേശിക്കുന്നത്. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇപ്രാവശ്യത്തെ ഭൂരിപക്ഷം അങ്ങനെയല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വഴിക്ക് വെച്ച് തന്നെ ഒരു സ്ഥാനാർത്ഥി അവസാനിപ്പിച്ച് പോയതാണ് ഇവിടെ തളിപ്പറമ്പിൽ. പ്രചരണം പോലും നടത്തിയിട്ടില്ല. അവസാനം കടം കയറി മൂടിയിട്ട് അവർ ഒരു 3-4 ദിവസം മുമ്പ് അദ്ദേഹം സീലിൽ നിന്ന് മാറി. അങ്ങനെയുള്ളൊരു ഇലക്ഷനായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അതുകൊണ്ട് മറ്റു മണ്ഡലങ്ങളിൽ പോകാൻ അവസരം അതല്ലേ. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേതും ഭൂരിപക്ഷത്തിൻ്റെ അല്ല ഞങ്ങൾ നോക്കുന്നത്, നമ്പർ ഓഫ് വോട്ട്സ് ആണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതായത് ഇതേവരെ തളിപ്പറമ്പിൽ പോൾ ചെയ്ത വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് ലഭ്യമാക്കുക, അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ഏതായാലും മാഷ് ഇന്ന് നിശബ്ദ പ്രചരണത്തിലാണ്. ഈ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ആദ്യാവസാനം കണ്ട ഒരു മുന്നേറ്റം വോട്ടെടുപ്പിലും പ്രതിഫലിക്കും എന്ന് തന്നെയാണ് MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതീക്ഷ. ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്.